ഹായ് യോൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്ന് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു പച്ചമാങ്ങ സാലഡ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ടാകെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരു വലിയ പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവോളയുണ്ട്, എരിവിനാവശ്യമുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ഒന്ന് ആദ്യം അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കറിവേപ്പിലയെല്ലാം മൂർത്തി എടുത്തു വെച്ചു. അതേപോലെ സവോള തീരെ കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പച്ചമാങ്ങയും കനം കുറച്ച് നീളത്തിൽ തന്നെ അരിയുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാനിപ്പോൾ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. അത് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിതിപ്പോൾ വാഴയിലയാണ് എടുത്തിരിക്കുന്നത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പരം വലിയൊരു പാത്രം എടുത്താലും മതി. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടെ ചേർക്കുക. പച്ചമാങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. തൊലിയോടുകൂടി അരിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ ശരിയാവില്ല, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി എടുക്കണം. അപ്പോൾ ആ സവോളയും പച്ചമാങ്ങ എല്ലാം നന്നായിട്ടൊന്ന് വാടി വരും. മാത്രമല്ല അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ സാലഡ് ഞാനൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് 1 teaspoon വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണ്, പച്ച വെളിച്ചെണ്ണ. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ ഒന്ന് കൂടും. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ സാലഡ് തയ്യാറായി. വേറെ ഒരു കറി ഇല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടി നമുക്ക് സുഖമായിട്ട് ചോറുണ്ടാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.